ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആദ്യമായി വീഡിയോ കാണുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടുതൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇതുപോലുള്ള അൺബോക്സിംഗ് ആയാലും ഓരോ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയാലും എല്ലാം നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്ലാന്റ്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വാങ്ങാനുണ്ടായ ഒരു സാഹചര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുവാണ്. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടായ സാജു ചേട്ടൻ്റെ ഞങ്ങളൊരു ലൈവിനിടയ്ക്ക് ഇങ്ങനെ പ്ലാന്റ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട സാജു ചേട്ടൻ പറഞ്ഞു, എൻ്റെ സിസ്റ്ററിന് ഇതുപോലെ സെയിലൊക്കെ ഉണ്ട്, ഓൺലൈൻ സെയിലൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ നമ്പരൊക്കെ തരാം, ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള പ്ലാന്റ്സൊക്കെ മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വന്തമാക്കിയിട്ടുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ തന്നെ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കോളേജ് പ്ലാന്റ് കളക്ഷൻസാണ്, അതായത് തായ്ലാൻഡ് വെറൈറ്റീസാണ് ഇതിൽ കൂടുതലും ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇത് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്നൊക്കെയാണ്. അപ്പോൾ വയനാട്ടിലുള്ള നമ്മുടെ സൗചിട്ടൻ്റെ സിസ്റ്ററായ വത്സ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വത്സ ചേച്ചിയുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്, 200-ലധികം കോളേജ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒരുപാടുണ്ട്, ഫ്ലവറിംഗ് പ്ലാന്റ്സൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് അവിടെയുള്ള കുറച്ച് കോളേജ് പ്ലാന്റിൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചത് നമ്മുടെ സഹചേട്ടനാണ് കേട്ടോ. സഹചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ വീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സഹചേട്ടൻ പോയിട്ട് എനിക്ക് വീഡിയോസ് എടുത്ത് അയച്ചു തരുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല മക്കളെ, കാഴ്ചകൾ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റുകളുണ്ട്, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഗാർഡൻ നന്നായിട്ടൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ വീഡിയോ ഒരു ചാനല് ചെയ്ത്, അതായത് യൂട്യൂബർ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇവരുടെ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ. എന്തായാലും നിങ്ങൾ കാണുന്നത് വെറുതെ ആവില്ല, അടിപൊളി കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓണറിൻ്റെ പേര് വത്സ എന്നാണ്. അപ്പോൾ വത്സ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ പ്ലാന്റ്സൊക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ വത്സ ചേച്ചിയുടെ നമ്പറും കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വിളിച്ചോളൂ കേട്ടോ. നല്ല നല്ല പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്കും നല്ല പ്ലാന്റ്സുകളൊക്കെ സ്വന്താക്കാം, വളർത്താം. എന്തായാലും ചേച്ചിയുടെ വീഡിയോ നിങ്ങൾ ഫുള്ളൊന്ന് കണ്ടു നോക്കുക, ഒരിക്കലും നഷ്ടം വരില്ല കേട്ടോ. അപ്പോൾ പാക്കിങ്ങൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി ഫസ്റ്റ്, അതായത് കോളേജ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പേരാണ് പ്ലാസിഫോറ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്, നമുക്കിതിനെ നന്നായിട്ടിങ്ങനെ പടർത്തി പിടിപ്പിച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ്. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓരോ പ്ലാന്റ്സിനെ കുറിച്ചും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം പോട്ടിംഗ് മിക്സും പ്രൊപ്പഗേഷൻ മെത്തേഡും ഒക്കെ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ പാക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. 3 ദിവസമായിട്ടാണ് എനിക്ക് ഈ പ്ലാന്റ്സിൽ കയ്യിൽ കിട്ടുന്നത്. കാരണം അത് ചേച്ചിയുടെ പ്രശ്നമല്ല, DTDC-ക്കാർ 1 ദിവസം ഡിലേ ആയിട്ടാണ് എന്നെ അറിയിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് എനിക്ക് 1 ദിവസം താമസിച്ചത്. അപ്പോൾ ഈ പ്ലാന്റ് വന്നിട്ട് പേർഷ്യൻ ഫീൽഡ് അല്ലെങ്കിൽ പെയിൻറ്റേഴ്സ് പ്ലാന്റ് എന്നൊക്കെ പേരുള്ളൊരു പ്ലാന്റാണ്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ച ആ പ്ലാന്റിൻ്റെ വേറൊരു നൈമ് കൂടിയുണ്ട് കേട്ടോ, സ്രോബിലാന്തസ് എന്നും കൂടി അതിന് പേരുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു പ്ലാന്റ് ഏതാണെന്ന് നമ്മളിങ്ങനെ ആകാംക്ഷയോട് കൂടി നോക്കിയിരിക്കുകയാണ്. ആ ഇതാണ് നമ്മുടെ സാറ്റിൻ പോത്തോസ് അല്ലെങ്കിൽ സിൽവർ പോത്തോസ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. 3 ദിവസമായി പാക്ക് ചെയ്തിട്ടൊന്നും പറയില്ല കേട്ടോ. ഈ പ്ലാന്റ് കണ്ടാൽ അത്രയ്ക്ക് ഹെൽത്തിയാണ്, എനിക്ക് ഒരു പ്ലാന്റും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല വെൽ പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ചെടികളെല്ലാം കൂടി ഒരുമിച്ചല്ല, നിങ്ങൾ പല അൺബോക്സിങ് വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ഞാനും ഒരുപാട് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി പാക്കിംഗ് ആണ്, എനിക്ക് ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാം തന്നെ അടിപൊളി പാക്കിങ്ങിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഫെറി ഫെദർ കലാത്തിയാണ്, ഇതൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ചെറിയ പോട്ടിൽ നട്ട് പിടിപ്പിച്ചിട്ട് ആ പോട്ടിൻ്റെ പോട്ട് മിക്സ് ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ ന്യൂസ് പേപ്പർ നനച്ച് അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്തിട്ട് അതിനെ നമ്മുടെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് ഇതുപോലുള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഫിഷ് ബോൺ കാക്ടസ് ആണ്, അല്ലെങ്കിൽ സിക്സ കാക്ടസ് എന്നും പറയും. അപ്പോൾ പാക്കിങ്ങിൻ്റെ മഹത്വം കൊണ്ട് തന്നെ എനിക്ക് ഒരു പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പോൾ ഇത് ഒരു സൈഡിലിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഈ പോട്ട് ചെറുതായിട്ടൊന്ന് അമിങ്ങിയിട്ട്
ചെറുതായിട്ട് ഒരു കൊണ്ട ഇങ്ങനെ ഒടിഞ്ഞു പോയി. അത് വെച്ച് പൊടിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കുവാണ്. ഇനി നമുക്ക് ഏഴാമതായിട്ടുള്ള വന്നിട്ടുള്ള പ്ലാന്റാണ് ലിയോപാർഡ് പ്ലാന്റ് അല്ലെങ്കിൽ സിൽവർ സ്ക്വയർ, ഫ്രോഗ് ലെഗ് എന്നൊക്കെ പേരുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ പ്ലാന്റ്സിനൊന്നും ഒരു കേട് സംഭവിച്ചിട്ടില്ല. ഇത് വന്നിട്ട് റിപ്പിൾ പെപ്പർ പെപ്പറോമിയാണ് കേട്ടോ, റിപ്പിൾ പെപ്പർ പെപ്പറോമിയ. ഓക്കെ, അപ്പോൾ അടുത്ത വെറൈറ്റിയും ഒരു പെപ്പറോമിയ വെറൈറ്റി തന്നെയാണ്. ചെടികൾക്കൊന്നും അല്ല, ഒരു ലീഫിന് പോലും ഒരു കേട് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഇതുവരെയും അൺബോക്സിങ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് വന്നിട്ട് പീലിയ പ്ലാന്റാണ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്ന് പറയും, പീലിയ മൂൺ വാലി കേട്ടോ. ഇപ്പോൾ ഒരു ട്രെൻഡിങ് പ്ലാന്റാണിത്. അപ്പോൾ ഞാൻ പ്ലാന്റ്സിനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് പേരും പിന്നെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ജേഡ് പ്ലാന്റാണ്. അപ്പോൾ ഇതൊരു ജിഫിയിൽ പിടിപ്പിച്ചിട്ടുള്ള ജേഡ് പ്ലാന്റാണ്. അപ്പോൾ ജിഫിയോട് കൂടി ജിഫി നനച്ചിട്ട് ഒരു ബ്ലാക്ക് പോളിത്തീൻ കവറിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വിട്ടേക്കുവാണ്. അപ്പോൾ 3 ദിവസം ഇരുന്നാലും പ്ലാന്റ്സിനൊന്നും സംഭവിക്കില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തതും ഒരു ജിഫിയിൽ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്, നമ്മുടെ വാണ്ടറിങ് ജൂൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഗ്രീൻ വിത്ത് വൈറ്റ് വെരികേറ്ററാണ്. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഞാൻ പോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഇതിൻ്റെ അവസ്ഥകളും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ അടുത്തടുത്തുള്ള വീഡിയോകളൊക്കെ കാണിച്ചു തരും. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇതും വാണ്ടറിങ് ജൂവിൻ്റെ ഒരു അതേ ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു, 2 തൈ എനിക്ക് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിലും പിടിച്ചോട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് ചേച്ചി എനിക്ക് വെച്ചിരുന്നതാണ്, ബോണസ്സായിട്ട് ഇരുന്ന വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ്. ഇതൊരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ്. പ്ലാന്റുകളെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്, ഒരു ലീഫ് പോലും പോയിട്ടില്ല. അപ്പോൾ ഇനി ഈ ബോക്സിനുള്ളിൽ, ഈ ബോക്സിനുള്ളിലാണ് നമ്മുടെ പ്രധാന പ്ലാന്റ്സൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റുകൾ എന്താണ്, ഒരു റൂട്ടഡ് അല്ല, കാരണം റൂട്ടഡ് ആയിട്ട് കൊടുത്തിട്ട് തന്നെ ഇങ്ങനെ എത്തുമ്പോൾ അതിൻ്റെ മണിയെല്ലാം പൊഴിഞ്ഞു പോയിട്ട് പ്ലാന്റ് ചീഞ്ഞു പോകും, കാരണം അത്രയും സെൻസിറ്റീവായ പ്ലാന്റുകളാണിത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബോക്സിലൊക്കെ ആക്കി ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ട്രിങ് ഓഫ് പേൾസ് ഉണ്ട്, സ്ട്രിങ് ഓഫ് ഡോൾഫിൻസ് ഉണ്ട്, സ്ട്രിങ് ഓഫ് ബനാനയുണ്ട്, ഡോങ്കി ടെയിൽ ഉണ്ട്, സ്ട്രിങ് ഓഫ് ടിയേഴ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഒരു 5 വെറൈറ്റി പ്ലാന്റിലാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഡോങ്കി ടെയിൽ കേട്ടോ. ഇതിൻ്റെയൊക്കെ പിക്ചർ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു. അപ്പോൾ ഇത് വന്നിട്ട് സ്ട്രിങ് ഓഫ് ഡോൾഫിൻസ് ആണ്, അത് ജസ്റ്റ് ഒന്ന് ചീഞ്ഞു പോയിട്ടുണ്ട്, കാരണം ഇത് അത്രയും സെൻസിറ്റീവായ പ്ലാന്റാണ്. അപ്പോൾ 2-3 ദിവസം ആകുമ്പോൾ അത് ഇത്രയും ഹെൽത്തി ആയിട്ട് കിട്ടിയത് തന്നെ വളരെ നല്ലൊരു പാക്കിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ പാഴിപ്പോയത് ഈ സ്ട്രിങ് ഓഫ് ഡോൾഫിൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഞാനത് പോട്ട് ചെയ്തിട്ടുണ്ട്, കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഡോങ്കി ടെയിലാണ്. ഡോങ്കി ടെയിൽ നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ, അത് പിക്ചർ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഇത് സ്ട്രിങ് ഓഫ് ബനാനയാണ്. അപ്പോൾ അത് കണ്ടാലും നമ്മൾ ബനാനയുടെ ഒരു ലുക്കൊക്കെ ഇല്ലേ. അപ്പോൾ സ്ട്രിങ് ഓഫ് ബനാന, അടുത്ത സ്ട്രിങ് ഓഫ് പേൾസ് ഉണ്ട്, സ്ട്രിങ് ഓഫ് ടിയേഴ്സ് ഉണ്ട്. ഇതാണ് സ്ട്രിങ് ഓഫ് പേൾസ് കേട്ടോ, ആദ്യം കണ്ടത് സ്ട്രിങ് ഓഫ് ടിയേഴ്സ്. അപ്പോൾ കുറച്ച് മണികളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്, മണികളൊന്നും കളയണ്ട, നമ്മൾ മണലിൽ ഇതൊന്ന് വെച്ചാൽ ഇതിന്ന് പുതിയ പ്ലാന്റ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ പിക്ക് വന്നിട്ട് നമ്മുടെ വത്സ ചേച്ചിയുടെ ഗാർഡൻ്റെ ഒരു ചെറിയൊരു മുഖം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ്സുകൾ. നിങ്ങൾ കണ്ടല്ലോ എല്ലാ പ്ലാന്റ്സിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ആർക്കും യാതൊരുവിധ കുഴപ്പം വന്നിട്ടില്ല. നമ്മുടെ പെപ്പറോമിയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ടോ, സാധാരണ നമുക്ക് മേടിച്ച ഇതുപോലെ ഒന്നും കിട്ടില്ല. അപ്പോൾ പെപ്പറോമിക്കകത്ത് ഇതാ ഇതിന് ഈ ഗ്യാപ്പിൽ ന്യൂസ് പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് വിട്ടത്, അതാണ് ഒരു ലീഫ് പോലും അങ്ങനെ ഒന്നും പോകാതെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറയട്ടെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ലത് എന്ന് പറയാനായിട്ടൊരു സംഭവം കിട്ടിയപ്പോൾ, അത് നിങ്ങൾക്ക് കൂടി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പോത്തോസൊക്കെ നിൽക്കുന്നതുണ്ടോ, എന്താ ഒരു രസമല്ലേ.
അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ ഒന്ന് സ്വന്താക്കിക്കോളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ ബൈ ബൈ.